നല്ല ഡാർക്ക് ആഷ് കളറുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണത്. ഈ കാണുന്ന സെയിം കളറാണ് സാരിക്ക്. ഡബിൾ സൈഡ് ബോർഡർ ഉണ്ട്, അതായത് കാണുന്ന ബോർഡറാണ്. വൺ സൈഡ് ബോർഡർ ഇത്രയും വീതി, വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ്. നല്ല ലുക്കാണ് ഈ സാരി. ഇതാണ് ഇതിൻ്റെ മുന്താണി, ഇതാണ് ബ്ലൗസ് വരുന്നത്. നമുക്ക് ബ്ലൗസിനിത് കട്ട് ചെയ്യണം, കാരണം സാരിക്ക് 6 മീറ്റർ ലെങ്ത് വരുള്ളൂ. അപ്പോൾ ബ്ലൗസിന് കട്ട് ചെയ്യാതെ നമുക്ക് ഈ ബോർഡറിൻ്റെ ഈ ബ്ലാക്ക് കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ബ്ലാക്ക് കളർ, ഈ ബോർഡറിൻ്റെ ഈ കളർ ബ്ലാക്ക് കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഈ സാരിക്ക് നല്ല ലുക്കായിരിക്കും. ഫുൾ വാലിൻ്റെ ബ്ലൗസ് ഇട്ടാൽ മതി. നല്ല റോസ്വുഡ് കളറിലുള്ള ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണിത്. നല്ല പ്യുർ കോട്ടണാണ് സാരി. ഡബിൾ സൈഡും ഈ ബോർഡറുണ്ട് ഇതിൽ. ഈ കണ്ണ ബോർഡർ ഡബിൾ സൈഡും ഉണ്ട്, ഹാൻഡിൽ ഡബിൾ സൈഡും ഉണ്ട്. അതുപോലെ ഇതാണ് ഇതിൻ്റെ മുന്താണി. ബോഡി ഫുള്ള് ഇതായി ഡിസൈൻ വരും. നമുക്കിതിലിപ്പോൾ റണ്ണിങ് ബ്ലൗസ് ഉണ്ട്, പക്ഷെ എന്നാൽ സാരി ഒരു 6 മീറ്റർ ഇത് വരുള്ളൂ. നമുക്ക് റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഇതിൻ്റെ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാരിക്കില്ല, നല്ല നീളം കുറയും. ഈ ഗ്രീൻ കളർ ബ്ലൗസ് ബോർഡറിലുള്ളത്, ഈ ബ്ലൗസോ ഈ ബ്ലൗസോ അല്ലെങ്കിൽ ബോർഡറിലുള്ള ഈ ഗ്രീൻ കളറോ ഫുൾ വയൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും സാരിക്ക് നല്ല ഭംഗി വേറൊന്നുമില്ല. സാരി പ്യുർ കോട്ടണാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസാണ്. നമുക്കെപ്പോഴും ഫുൾ വയൽ ഈ കോട്ടണിൽ എപ്പോഴും കോട്ടൺ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ ഭംഗി. നല്ല പിങ്ക് കളറിലൊരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണത്. അതിന് ഡബിൾ സൈഡും ബോർഡറുണ്ട്, പ്യൂർ കോട്ടണാണ്. ഡബിൾ സൈഡും ബോർഡറുണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഈ കാണുന്ന ബോർഡറാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി അല്ലേ. ഈ ബ്ലാക്ക് കളറും ഇതാ ഈ പിങ്കും കൂടെ ഉള്ള മിക്സായിട്ടുള്ള ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ സാരിക്ക് 6 മീറ്ററാണ്. ബ്ലൗസിന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ കട്ട് ചെയ്താൽ ലെങ്ത് നല്ല കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതിന് ഫുൾ വയൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഈ ബോർഡറിൻ്റെ ബ്ലാക്ക് കളർ ബ്ലൗസോ അല്ലെങ്കിൽ ഇതായി കാണുന്ന കളറോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഫുൾ വയൽ ബ്ലൗസ് ഇടുന്നതായിരിക്കും ഇതിന് ഭംഗി. നല്ല സ്കൈ ബ്ലൂ കളറിലൊരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ്. പ്യുർ കോട്ടണാണിത്. ഇതിൽ വന്നിട്ട് നമുക്ക് കളറ് കറക്റ്റ് സ്കൈ ബ്ലൂ ആണ്, പക്ഷേ വീഡിയോയിൽ ഒരു അല്പ കളർ ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന കളറല്ല, അല്പം കൂടെ വ്യത്യാസമുണ്ട്. സ്കൈ ബ്ലൂ കളറാണ്. ഡബിൾ സൈഡ് ഇതായി ബോർഡർ, വീതി കുറഞ്ഞ ബോർഡർ വരും. ഹാൻഡ്ലൂം കോട്ടണാണ് ഈ സാരിക്ക് വന്നിട്ട്. ലെങ്ത് വന്നിട്ട് 6 മീറ്ററാണ്. അപ്പോൾ നമുക്കിതിൽ ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ഉണ്ട്, പക്ഷേ ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാരിക്ക് ഒരുപാട് നീളം കുറയും. ബ്ലൗസിന് കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ദൈവി കാണുന്ന ബ്ലാക്ക് ബ്ലൗസോ അല്ലെങ്കിൽ ദൈ ബോർഡറിൽ കാണുന്ന ദൈ കാണുന്ന കളറോ ബ്ലാക്ക് കളറോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാരിക്ക് ഭംഗിയായിരിക്കും. ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഫുൾ വയലിൻ്റെ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലൗസ് വയ്ക്കാത്തത്. ഈ കോട്ടൺ സാരിക്ക് എപ്പോഴും ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ടാലായിരിക്കും ഭംഗി. സാരി ഫുള്ള് ദൈ ഇങ്ങനെ ഈ ഡിസൈൻ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് ഇങ്ങനെ പ്യുർ കോട്ടണാണ്. റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു പ്യുർ ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണത്. ഡബിൾ സൈഡും ബോർഡറുണ്ട്. ഇതാണ് ഇതിൻ്റെ മുന്താണ്. നമുക്കിതിൽ വീഡിയോ കാണുന്ന സെയിം കളറാണ്. സാരി പ്യുർ കോട്ടണാണ് അല്ലേ. ഇങ്ങനെ വരും. സാരി വന്നിട്ട് 6 മീറ്ററാണ് എൻ്റെ ലെങ്ത്. നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ബോർഡറിൽ കാണുന്ന പച്ച കളർ ഫുൾ വയലിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും.